أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أردتم الراحة وقت الموت من الأطش والخروج مع الإيمان والنجاة من الشيطان فاحترموا هذه الشهور كلها بكثرة الصيام والندم على ما سلف من الآثام واذكروا خالق الأنام تدخلوا جنة ربكم بسلام إن محمد مصطفى صلى الله عليه وسلم إن دي برند നിങ്ങൾക്ക് മരണസമയം ദാഹമില്ലാതെ റാഹത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുമ്പോൾ ഈമാൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും ഷെയ്ത്താനിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഫഹ്തരിമോ ഹാദിഹി ഷുഹൂറ കുല്ലഹ, ഇതാ ഈ മൂന്ന് മാസങ്ങളെയും റജബ് ഷഅബാൻ റമദാൻ വേണ്ടതുപോലെ നിങ്ങൾ പരിഗണിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയാ പരിഗണിക്കേണ്ടത്. ബികസറത്തി സിയാം, പരമാവധി നോമ്പുകൾ കഴിയുന്നത് പോലെ വർദ്ധിപ്പിക്കുക. ചെയ്തുപോയ ദോഷങ്ങൾ ആ ദോഷങ്ങളെ കുറിച്ച് ആലോചിച്ച് ഖേദിക്കുക. നമ്മളെ പടച്ച അല്ലാഹുവിനെ ഓർക്കുക, ദിക്ര ചൊല്ല, റബ്ബിനെ സ്മരിക്കുക. എന്നാൽ തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാം, ആ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ പ്രവേശിക്കാം. അല്ലാഹു തൗഫീക് തരട്ടെ. നിങ്ങക്ക് മരണസമയത്ത് ദാഹല്ലാതെ റാഹത്ത് കിട്ടണോ? ഇത്ര വലിയൊരു ആഗ്രഹ റബ്ബെ, എന്തായിരിക്കും ആ ഒരു ദാഹൊക്കെ? എന്താ നിങ്ങൾ വിചാരിച്ചത്? കിണറ്റിലുള്ള വെള്ളം മൊത്തം കിട്ടിയിരുന്നെങ്കിൽ കുടിച്ചു തീർക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന സമയം. കുളത്തിലുള്ള വെള്ളം മൊത്തം കിട്ടിയിരുന്നെങ്കിൽ കുടിച്ചു തീർക്കാമായിരുന്നു എന്നാഗ്രഹിച്ചു പോകുന്ന സമയം. അതായത് ദാഹത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ് നമുക്ക് കുടിക്കണം കഴിക്കണം എന്നൊക്കെ തോന്നുക. അപ്പൊ ആദ്യമായിട്ട് നോമ്പൊക്കെ നോക്കുമ്പോൾ ഒരു ഉച്ച നേരം കണ്ടായാൽ ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ തോന്നും, ഓ ഒന്ന് മരുഭാഗം കൊടുത്തിരുന്നെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും. ഞങ്ങൾക്കൊരു മിണ്ടാട്ടില്ല റബ്ബേ, ഒരു പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് കുടിക്കണം എന്ന് തോന്നും. ഒരു ഇരുപത്തഞ്ച് പത്തിരിയെങ്കിലും കഴിക്കണം തോന്നും. ഉമ്മ പൊടി എടുക്കുമ്പോ പറയും, ഒന്നും പോരട്ടോ കുറച്ച് കൂടുതൽ എടുത്തോളീ പറയും. സംഗതി ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കലോടുകൂടെ മതിയായി. ഒരു അഞ്ചാറോ പത്തിരി കഴിക്കലോടുകൂടെ തൽക്കാലം മതിയായി. പക്ഷെ വിശപ്പും ദാഹമൊക്കെ കൂടുമ്പോൾ കൂടുതൽ കഴിക്കണം എന്ന് തോന്നും. മരണസമയത്ത് നിങ്ങളുടെ തൊണ്ടായിട്ട് ഉണങ്ങും, ചുണ്ട് ഉണങ്ങും, വറ്റി വരണ്ടു പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറച്ചോനെ കിണറ്റിലെ വെള്ളം മൊത്തം കിട്ടിയെങ്കിൽ, കുളത്തിലെ വെള്ളം മൊത്തം കിട്ടിയെങ്കിൽ കുടിച്ചു തീർക്കാമെന്ന് കരുതിപ്പോകും. അത്രയും അസഹ്യമായ ദാഹമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ സമയത്ത് ഷെയ്ത്താൻ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വെള്ളമായിട്ട് വന്നിട്ട് ഇതാ ഞാൻ നിനക്ക് വെള്ളം തരാ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാനാണ് റബ്ബ് എന്നൊന്ന് അംഗീകരിച്ചാൽ മതി. ആ സമയത്ത് ദാഹം കൊണ്ട് മുമിനെ നല്ല ഈമാനുള്ളവരല്ലാത്തവരൊക്കെ ഇക്കോട്ട് നീ തന്നെ റബ്ബ വെള്ളം ഇട്ട് തന്നാന്ന് പറഞ്ഞു പോകും. അല്ലാഹു കാക്കട്ടെ. തഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ അല്ലാഹു നമ്മളെ കാത്തിരിക്ഷിക്കട്ടെ. റബ്ബിനോട് തേട, എല്ലാരും ആമീൻ പറയും. ഈ കൂട്ടത്തിലൊക്കെ നല്ലപോലെ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ഒരാമീൻ കിട്ടിയാൽ മതി നമ്മളൊക്കെ രക്ഷപ്പെടാൻ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വൽ ഖുറൂജ മഅൽ ഈമാൻ, ഈമാനോടുകൂടെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിയണമെന്നൊരാഗ്രഹങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹുവേ, അതിനേക്കാൾ വലിയൊരു ആഗ്രഹം എന്താണുള്ളത്? അതിനേക്കാൾ വലിയൊരു കൊതി എന്താണുള്ളത് മുഅ്മിനെ? അല്ലാഹു നമ്മളെ മരണം ഈമാനോടുള്ള മരണമാക്കി തരട്ടെ.
ഇപ്പോഴും ചിന്തിക്കണതാ, സമയം 9:30 നാളെ ഒരു പക്ഷേ ഈ 9:30 നമ്മളെ മയ്യത്ത് കുളിപ്പിക്കലും കഴിഞ്ഞു, നമ്മളെ മയ്യത്ത് കഫൻ ചെയ്യലും കഴിഞ്ഞു, നമ്മളെ മേലുള്ള നിസ്കാരം കഴിഞ്ഞു. ആരൊക്കെയോ കൊണ്ടുപോയി ഇതിന്റെ അടിയേക്ക് താഴ്ത്തിയിട്ടുണ്ടാവും, ഖബറിലെത്തിയിട്ടുണ്ടാവും. ഒരു പക്ഷെ നാളെ 9:30 ചോദ്യം നടക്കായിരിക്കും, എടോ മറബുക്ക ഒമ നബിയുക്ക ഒമ ദീനുക്ക ഒമ ഖിബ്ലത്തുക്ക. എല്ലാ മുസ്ലിയാരെ, അന്നുണ്ടാവില്ല, ഞാൻ നാളെ ഇവിടെ തന്നെ ദേമാതിരി ഉണ്ടാവും എന്ന് സധൈര്യം ആർക്ക് പറയാൻ കഴിയും? കഴിയോ? ഒരു പക്ഷെ ചോദ്യം നടക്കായിരിക്കും, ദിലേക്കു രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുൻകറിഞ്ഞീറൻ നാണ നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. അബ്ബേതു നബിയെ ദാന ദീനും ഏതാ, ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാ. അല്ലാഹുവേ, നിനക്കല്ലാതെ ഒരാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല. ഖബർ ഞങ്ങൾക്ക് സ്വർഗ സമാനമാക്കണമേ റബ്ബെ. ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ടവർ മണന്മാരിൽ പലരും, ഉപ്പാരിൽ പലരും, ഉസ്താദുമാരിൽ പലരും അങ്ങനെ കിടക്ക. എന്താണ് അവരുടെ ഖബറുള്ള അവസ്ഥ നമുക്കറിയൂല. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ഈ കൂട്ടത്തിൽ പലരുടെ ഉമ്മാരുപ്പാർ ഉസ്താദുമാരൊക്കെ മരിച്ചു പോയില്ലേ, ഒരു ഫാത്തിഹ അവരൊക്കെ മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് ഒന്നോതി ഈ ഒരു മജ്ലിസിന്റെ പേരിൽ അവരുടെ ഖബറിൽ ഒരു സന്തോഷം കിട്ടട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله يسيغيكنا يا رب. ഈ ഫാത്തിഹ കബൂലാക്കണ റബ്ബെ. ഈ ഫാത്തിഹ ഇപ്പൊ തന്നെ പഠിച്ചോനെ. ഈ കൂട്ടത്തിൽ ആരുടെയൊക്കെ ഉമ്മാര് ഉപ്പാര് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയോ, അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്ക് അവരുടെ ഖബറിൽ സന്തോഷം കിട്ടാൻ ഈ ഒരു ഫാത്തിഹ നീ കാരണമാക്കണമേ റബ്ബേ. പഠിച്ചോനെ, ഞങ്ങളും പോവുമല്ലോ, ഞങ്ങളും ഖബറിലെത്തുമല്ലോ. ഞങ്ങളെ മക്കളും വേണ്ടപ്പെട്ടവരൊക്കെ പലരും ഇവിടെ ഉണ്ടാവും. അവരിൽ നിന്നൊക്കെ ഖബറിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും നീ ഉണ്ടാക്കണമേ റബ്ബേ. അങ്ങനെ ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മുമിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ, നമ്മുടെ പ്രദേശത്ത് നടന്നു വരുന്ന ആ സ്വലാത്തിൻ്റെ ഒരു മജ്ലിസും കൂടെയാണിത്. എല്ലാ മാസവും ഇങ്ങനെയുള്ള പരിപാടി നടക്കാറുണ്ട്. പരമാവധി ബഹുമാനപ്പെട്ട മുമിനീങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളൊക്കെയും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒരു നോമ്പെങ്കിലും റജബിനെ പരിഗണിച്ച്, റജബിൽ ഒരു നോമ്പെങ്കിലും എടുക്കാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. ഒരു നോമ്പെങ്കിലും വലിയ കൂലിയാണ് മുമ്മിന്. അള്ളാഹു തൗഫീഖ് തരട്ടെ. റജബിനെ പരിഗണിച്ച് ഒരു നോമ്പെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അതേക്കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ ഖൈറും സലാമത്തും സന്തോഷവും നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കട്ടെ. പ്രത്യേകിച്ച് ബഹുമാന്യരായ SKSSF കർമോത്സുകരായ നമ്മുടെ പ്രവർത്തകർ, എത്ര മനോഹരമായാണ് ഇങ്ങനൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെ എല്ലാ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ വിജയവും അള്ളാഹു വിധിക്കും കുമാറാവട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അവരെയും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദുനിയവിയും മുഹറവിയുമായ വിജയം നൽകി നമ്മയൊക്കെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ, നമ്മൾ ഈ പരിപാടിയൊക്കെ എങ്ങനെ നടത്താൻ പറഞ്ഞല്ലോ, കുട്ടികളാണ് A to Z എന്നാ ഹുദവി ഉസ്താദ് പറഞ്ഞത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് A to Z SKSSF നമ്മുടെ മക്കളാണ്. അവരിങ്ങനെയൊക്കെ ഒരു നല്ല പരിപാടി വെച്ചിട്ട് കുറേ കടും കാര്യങ്ങളൊക്കെ ആയി, ഇനി അതിന് കഴിയൂല എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാവാനേ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.